ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ബോസ്കോ. പീപ്പിൾ കോൾ മീ ബോജോ. ബോജോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം വെച്ചമാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പം ഇന്നൊരു പുതിയ സ്ഥലത്തേക്കുള്ള ഒരു യാത്ര കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അങ്ങ് എനേബിൾ ചെയ്ത് വെച്ചാൽ. അപ്പോൾ നമ്മൾ നേരെ വയനാട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരുന്ന വയനാട്ടിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കറിയാം 2022 കഴിഞ്ഞ മാസം വളരെ ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ കണ്ണൂർ ജില്ല വയനാടിൻ്റെ ബോർഡറായ നമ്മുടെ പേരിയ ചുരം, നെടുമ്പൊയ് ചുരത്തിൻ്റെ ആ ഭാഗത്തായിട്ട് കുറേയധികം ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടായിരുന്നു ഞാൻ എൻ്റെ സുഹൃത്തുക്കളും വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഉരുൾപൊട്ടൽ മാത്രം കാണാമെന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ കാണാൻ പറ്റിയത് കുറേയധികം സ്ഥലങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന പല പല പ്രശ്നങ്ങളാണ് കേട്ടോ. ഇതിപ്പം ഉരുൾപൊട്ടൽ മാത്രമേ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് ഉരുൾപൊട്ടൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് കാണാൻ പോയ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് വഴി നീളമേ മണ്ണിടിച്ചിലാണ്. കുറേ സ്ഥലത്ത് വെള്ളം നനഞ്ഞതുണ്ട്. ഇതൊക്കെ കാണുന്നത് ഫുള്ള് മണ്ണിടിഞ്ഞു പോയിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് റോഡിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഭിത്തികളിൽ നിന്നെല്ലാം മണ്ണിടിഞ്ഞു വീണുകയുണ്ടായിട്ടുള്ളൂ. ഇത് തന്നെ കുറേയധികം സ്ഥലങ്ങൾ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ ശരിക്കും കാണാൻ പറ്റും. നല്ല രീതിയിൽ മണ്ണ് കാര്യങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതും വലിയൊരു അപകടം തന്നെയാണ്. കാരണം നമ്മൾ വണ്ടികളൊക്കെ ഓടിച്ചുകൊണ്ടിരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മണ്ണ് കാര്യങ്ങളൊക്കെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ റോഡിലാകെയും വണ്ടി പെട്ടെന്ന് ആക്സിഡൻ്റ് ആകാനുള്ള വളരെ വലിയ ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുന്നവർക്കെല്ലാം പെട്ടെന്ന് തന്നെ അപകടത്തിൽ പെടുന്നതായിരിക്കും. കാരണം ഒരു ചെറിയൊരു കല്ല് വന്നിട്ട് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ കൺട്രോളും ബൈക്ക് പെട്ടെന്ന് തന്നെ ആക്സിഡൻ്റ് ആകും. അതുപോലെ കാറായാലും കാറൊക്കെ പെട്ടെന്ന് സ്ലിപ്പായി പോകുന്ന രീതിയിലുള്ള മണ്ണിടിച്ചിലും കാര്യങ്ങളും മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ കാറൊക്കെ പെട്ടെന്ന് സ്ലിപ്പായി പോലും പരിപാടിയൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പം ഇതിലേ പോകുമ്പോൾ നമുക്ക് അപ്പുറ സൈഡിലുള്ള മലകളിൽ തന്നെ 2-3 സ്ഥലത്ത് ഇങ്ങനെ മണ്ണിടിഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് വ്യക്തമായി തിരിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് സൂം ചെയ്ത് കാണിച്ചിരുന്നു. ഇതുണ്ടോ കുറേയധികം സ്ഥലങ്ങളിൽ മണ്ണിടിഞ്ഞ് ഇതെല്ലാം മണ്ണിടിഞ്ഞ് നടക്കുന്നതാണ് കേട്ടോ. അതായത് മഴ പെയ്തതിന് ശേഷം മണ്ണ് കുതിർന്ന ശേഷം ആ കുതിർന്ന മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വീഴുന്നു. അതാണ് ഇവിടെയൊക്കെ കാണുന്നത്. അവനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ. ഞാൻ ഇച്ചിരി സൂം ചെയ്ത് നിന്നിട്ടുണ്ടാവും. അതൊക്കെ അവിടെയൊക്കെ മണ്ണ് ഇടിഞ്ഞു വന്നിരിക്കുകയാണ്. അത് ഉരുളപൊട്ടിയതാണ് മണ്ണിടിഞ്ഞതാണെന്ന് കറക്റ്റ് വ്യക്തമായി തിരിയുന്നില്ല. കാരണം അത് ഇച്ചിരി കുറച്ച് ദൂരെയാണ് കേട്ടോ. ഞാൻ വീണ്ടും കാണാൻ പറ്റുന്നുണ്ട് ആ മലയുടെ മണ്ടയിൽ കണ്ടോ, അവിടെ മണ്ണിടിഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ചുരത്തിൻ്റെ താഴെ മുതൽ മേൽഭാഗം വരെ കുറേയധികം സ്ഥലത്തിങ്ങനെ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട്. ഉരുൾപൊട്ടൽ മാത്രമല്ല മണ്ണിടിച്ചിലും വലിയൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ഇതാ അങ്ങനെ നമ്മൾ ആദ്യത്തെ ഉരുള് പൊട്ടിയ സ്ഥലത്ത് വന്നെത്തിയിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഒന്ന് പറയാനല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഉരുള് പൊട്ടിയ സ്ഥലം കാണുന്നത്. ഇത്രയും ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചില്ലേ. ഇത് സീനാണ് കേട്ടോ. അയ്യോ, ഇത് വൻ സൈസിലാണ് കിടക്കുന്നത്. ആ വലിയ മരക്കഷ്ണമൊക്കെയാണ് വന്ന് അടിച്ച് തായിട്ടിരിക്കുന്നത്. അത് നമ്മളിൽ പാറയൊക്കെ നോക്കി സീന്. അത്രയും വിഷയ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സംഭവം ചില്ലറക്കാര്യമൊന്നല്ല കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെയാണ് സംഭവം ഉരുള് പൊട്ടിയത്. ഉരുള് പൊട്ടി ഫുള്ള് പോയിരിക്കുകയാണ്. ഈ സൈഡ് മൊത്തം പോയിട്ടുണ്ട്. അങ്ങ് വരെ ഇതിങ്ങനെ തന്നെ പോയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ വീടുകളുണ്ട്. അവിടെ ഒരു വീട് ഉണ്ടോ? ഞങ്ങൾ സൂം ചെയ്ത് കാണിച്ചിരുന്നുണ്ടോ? അവിടെ വീടിൻ്റെ കുറച്ച് പാട്ടൊക്കെ ഉണ്ട് ആ ഭാഗത്തായിട്ട്. അതൊക്കെ അടിച്ച് പൊളിഞ്ഞ് പോയിട്ടുണ്ട്. ഫുള്ളായിട്ട് പോകാനില്ല. ഇതാണ് താഴേക്ക് പോയ അവസ്ഥ. മേള് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതിൽ കുറേ പേരുടെ ജീവിതമൊക്കെ സംഭവ സീനായ സ്ഥലമാണിത്. ഇതുണ്ടോ? മൊത്തത്തോടെ ഇടിഞ്ഞ് വരികയാണ് കേട്ടോ ചെയ്തേ. ഫുള്ളായിട്ടിടിഞ്ഞ്. ഈ മരമൊക്കെ നോക്കി, ഇതൊക്കെ ഇതിൻ്റെ അകത്തൂടെ വന്നാണ് സീന്. അമ്മ, വെള്ളം വരുന്നുണ്ട്. സ്റ്റീൽ ഇപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഉണ്ടോ. മരങ്ങൾക്ക് അടിച്ച് പൊപ്പടെ പൊളിഞ്ഞു പോയി. ഇത് മേളിൽ നിന്ന് ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് ഇത്രയും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അടുത്തത് ഇവിടെയുണ്ട് കേട്ടോ. ഞാൻ രണ്ട് സൈഡിലായിട്ടാണ് പൊട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് അവിടെയൊക്കെ പൊട്ടി കാണുന്നു. അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും വിട്ടിരിക്കുകയാണ്. ഈ വഴിയോരത്തെല്ലാം തന്നെ നമുക്ക് മണ്ണിടിച്ച് എത്തണ്ട. ഈ കാണുന്ന പാറകളൊക്കെ തന്നെ ഇതിന് മുമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതുണ്ട്. ഇത് ഫുള്ള് എവിടെ നിന്നൊക്കെ ഇടിഞ്ഞു വീണതാണ്. നമുക്ക് കാണുമ്പോൾ എവിടെ നിന്നാണ് തിരിയില്ല. കാരണം എല്ലായിടത്തും ഇങ്ങനെ ഇടിഞ്ഞിട്ടാണുള്ളത്. ഇത് ഇന്നെ സ്പെസിഫിക് ആയിട്ട് ഇന്ന സ്ഥലത്ത് നിന്നാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം മൊത്തത്തിലെ ഇടിഞ്ഞിടിഞ്ഞ് വീണിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വഴി കാണുന്നുണ്ടോ? ഈ പാറയും കല്ലും മണ്ണും എല്ലാം എവിടെ നിന്നൊക്കെ ഇതുണ്ടോ? ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണിടിച്ച് സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലാക്കി ആയിട്ട് നമുക്കിതിനെ തോന്നുന്നത്. ഇതങ്ങനെ
അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ സ്ഥലമാണ് കേട്ടോ. ആദ്യത്തെ സ്ഥലം ഞാൻ ഇത് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അടുത്ത സ്ഥലമാണ്. സീനായിട്ട് നല്ല സീനായിട്ടാണ് ഇവിടെയുള്ള ഉരുള് പൊട്ടിയിരിക്കുന്നത്. കുറേയധികം വെള്ളവും മരങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഉരുള് പൊട്ടിയ സ്ഥലം ഇങ്ങനെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെ സ്ഥലങ്ങൾ ഇവിടെ വന്ന് ഈ വയനാട് നിങ്ങൾ ഇതിനു മുമ്പ് ഈ സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കുറേയധികം വണ്ടികൾ പോകുന്നുണ്ട്. റോഡ് റോഡിൻ്റെ കാര്യത്തിലായാലും വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ താഴേക്ക് നോക്കും കേട്ടോ. ഇതാണ് അവസ്ഥ. ഫുള്ളായിട്ട് ഫുള്ള് അവിടെ പോയി. അവിടെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഇന്നങ്ങാണ്ട് മണ്ണിടിഞ്ഞാന്ന് തോന്നുന്നു. പുതിയതായിട്ട് ഇടിഞ്ഞ മണ്ണാണ് അവിടെ കുറച്ച് സ്ഥലത്ത്. പിന്നെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ള് പാറകളിങ്ങനെ തട്ടി തട്ടി പോവുകയാണ് പാറ ഇരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മുകളിൻ്റെ മുകൾ വശം കാണിച്ചായിരുന്നല്ലോ. ഇവിടെ വെള്ളം ഇപ്പോൾ ഫില്ലായിക്കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ വലിയൊരു ദുരന്തം സംഭവിച്ച സ്ഥലമാണ് ഇത്. ഓരോ വണ്ടിയിൽ പോകുന്നവരെല്ലാം ഇങ്ങനെ നോക്കുവാണ് എന്താണ് ഈ സംഭവം എങ്ങനെയാണ്. കാരണം അത്രയും വലിയൊരു സംഭവമാണ് കേട്ടോ ഇവിടെ നടന്നിരിക്കുന്നത്. കുറേയധികം വണ്ടികളൊക്കെ ഇതിലെ പോകുന്നുണ്ട്. ഇങ്ങനെ വണ്ടികൾ പോകുന്ന സമയത്ത് നടന്നിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായി മാറിയാണ് അത്. ഇപ്പോൾ കൂടി ഇത് വലിയൊരു ദുരന്തം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. കാരണം അവിടെ എവിടെയൊക്കെ എന്തായാലും ഇനി ഉരുള് പൊട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുണ്ടാവും. ഇവിടെ എല്ലാം മണ്ണിടിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് അടുത്ത സ്ഥലം കണ്ട് ഇത് ഉരുള് പൊട്ടിയതാണോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ട് റോഡ് സൈഡിലൊക്കെ വല്ലാണ്ട് റോഡും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടില്ലേ, മണ്ണിടിഞ്ഞ് പോയതാണോ, ഇത് രണ്ടിലും ഏതോ ഒന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് നോക്കാം കേട്ടോ. മണ്ണിടിഞ്ഞതാണോ ഉരുള് പൊട്ടിയതാണോ എന്ന് ഇത് മണ്ണിടിച്ചിൽ അല്ല ഉരുള് പൊട്ടിയത് തന്നെയാണ് തോന്നുന്നു. കാരണം മുകളിൽ നിന്നൊക്കെ വല്ലാണ്ട് ഇതൊക്കെ തള്ളി താഴേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഒന്ന് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഇറങ്ങിപ്പോയി നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. രാത്രി റോഡ് അടഞ്ഞു പോവോ? എനിക്ക് അടുത്ത സ്ഥലം ഇത് ഉരുള് പൊട്ടിയതാണ് സംഭവം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഇതും ഭയങ്കര സീനാണ് കേട്ടോ. നേരത്തെ കാണിച്ചതുപോലെ തന്നെ പക്ഷെ ഉരുള് പൊട്ടി വന്നതായിട്ടുള്ള സ്ഥലങ്ങളൊന്നും കാണുന്നില്ല. അത് പക്ഷേങ്കിൽ എന്താ പറയുക, ഇവിടെ നിറച്ച് കല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മിക്ക ഉരുള് പൊട്ടി തന്നെ അതെ ഉരുള് പൊട്ടി തന്നെ അവിടെ നിന്ന് തോന്നുന്നുട്ടോ വന്ന. അവിടെ കുറേ മരങ്ങളൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. ഇത് ഭയങ്കര ലെങ്ത്തിലാണ് പോയിരിക്കുന്നത്. അപ്പുറ സൈഡ് എന്ത് സംഭവിച്ചെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇതുണ്ടോ ഇവിടെ കണ്ടോ, ഇവിടെ വാർത്തിരുന്ന ബീമും കാര്യങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എല്ലായിടത്തും ഭയങ്കര സീനാണെന്ന് തോന്നുന്നു കേട്ടോ. ഉരുള് പൊട്ടിയത് ശരിക്കും പറഞ്ഞാൽ വയനാട് അതായത് ഈ പേര് ചുരം ചുരഭാഗത്തൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ ഉരുളും കാര്യങ്ങളൊന്നും അപ്രതീക്ഷിതമായിരിക്കും വരുന്നുണ്ടോ. ഇപ്പം നമ്മളായാലും നമ്മുടെ ഈ അടുത്ത് കേരളത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തിൽ ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടി മരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സീനായിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെയാണല്ലേ. അപ്പം എനിക്കിത്രയും പറയാനായിട്ട് നമുക്കൊന്നുമില്ല. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇതുപോലത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു തരുന്നുണ്ടാവുക. ഓരോ വാഹനങ്ങൾ പോകുമ്പോഴും വാഹനങ്ങളിലെ ആൾക്കാരെല്ലാവരും പുറത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ ദുരന്തം ചിലപ്പം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ടൊരു ഉരുള് പൊട്ടിയ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നതാണ്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര ഞാൻ ഇത്രയൊന്നും എന്തായാലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഞാൻ വീഡിയോയിലൊക്കെ കണ്ടതും ചെറുത് ചേർത്തുപോലെ എനിക്ക് തോന്നിയത്. പക്ഷേങ്കിൽ ഇത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പൊട്ടിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം അത്രയും വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലൂടെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം എത്ര വലിയ രീതിയിലായിരിക്കും ഓരോ ഉരുള് പൊട്ടൽ സംഭവിക്കുന്നത്. അപ്പം ഇതിലും വലുതാണ് പല സ്ഥലത്തും നടക്കുന്നത്. ഇതൊരു ചെറിയ ഉരുളുപൊട്ടി ചെറിയ ഉരുളുപൊട്ടി എന്ന് കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഉരുള് പൊട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രദേശം ഫുള്ളായിട്ട് പോകുന്ന രീതിയിലായിരിക്കും. ഇതും കുറേ ഏകദേശം ഇതങ്ങ് പോയിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ അങ്ങ് ദൂരം വരെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ആറ് പേര് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഞാനും എൻ്റെ ഒരു ആറ് ഫ്രണ്ട്സും കൂടിയാണ്. ഫ്രണ്ട്സ് ഇത് അടുത്ത സ്ഥലം. ഇത് ഉരുള് പൊട്ടലിൻ്റെ ഒരേ ഉരുള് പൊട്ടലാണ്. ഇവിടെ കുറേ സ്ഥലത്ത് ഇപ്പം നിലവിലെ മൂന്നോ നാലോ സ്ഥലത്ത് നമ്മൾ ഉരുള് പൊട്ടിയതായി കണ്ടിട്ടുണ്ട്. ഇതായി വീണ്ടും ഇത് അടുത്ത സ്ഥലത്ത് ഉരുള് പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. വണ്ടിയുടെ സൗണ്ട് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറയുന്ന ചിലപ്പോൾ ക്ലിയർ ആകുന്നുണ്ടോ അല്ല, ക്ഷമിക്കണം, ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ഇരിക്കുന്നുണ്ടോ. അടുത്ത സ്ഥലം ഇത് ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വരുവാണ് ഇന്ന്. വലിയ എൻ്റെ മോൻ എന്നെ സൈസുള്ള പാറയാണ് നോക്കി. ഇതൊക്കെ ആയിരിക്കില്ല ഇവിടുന്ന് ഒലിച്ചു വന്നിട്ടുണ്ടാവുക.
അപ്പോൾ ഗായ്സ് മഴ നമ്മൾ ചതിച്ചു ഗായ്സ്, അങ്ങനെ നല്ല ശക്തമായ മഴ നടക്കുകയാണ്. അപ്പോൾ പകുതി എത്തിയപ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിലുള്ള മഴയായി, പിന്നെ കോട ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് വണ്ടി ഒരു സൈഡാക്കി ഒരു ഹോട്ടലിൽ കയറുന്നതാണല്ലേ. ഫുള്ളായിട്ട് നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം നൈസായിട്ട് എവിടെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തിനാ സ്ഥലം ഇവിടെ കാണാൻ. അങ്ങനെ ഇപ്പം നമ്മൾ അവസാനം വന്നെത്തിയിരിക്കുന്നത് ഇവിടെ എല്ലാ അമ്മമാരുണ്ട്, എല്ലാവരും ഇങ്ങനെ വയമ്പിളിച്ച് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതല്ല നമ്മുടെ വയനാട് ഭാഗത്ത് സംഭവിച്ചിരുന്ന ഓരോ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനത്തെയുള്ള ദുരന്തങ്ങളും പ്രശ്നങ്ങളും കുറേയധികം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറി മാറി നിൽക്കാനായി ശ്രമിക്കുക. അതിൻ്റെ ചോട്ടിൽ പോയി അവസാനം അതിൻ്റെ അകത്ത് പെട്ടുപോകരുത്. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്തില്ലെങ്കിലും ഡിസ്ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മേക്കുന്നവരെ എല്ലാ വർഷം മറക്കും. ഗുഡ് ബൈ.